ഹലോ, ഞാൻ ഷീല. വെൽക്കം ടു ബ്ലഷ് ആൻഡ് ബൈറ്റ്സ്. ഇന്ന് ഞാൻ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന മാതിരി തന്നെ സോഫ്റ്റ് ലെയർഡ് ആയിട്ടുള്ള പൊറോട്ട എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ പൊറോട്ട ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള മൈദ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ 4 കപ്പ് മൈദയിൽ ഏകദേശം ഒരു 13-14 പൊറോട്ട നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച് അരച്ച പാലാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓയിലിന് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് കുഴച്ചെടുക്കാൻ പോവുകയാണ്. അതായത് ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ സോഫ്റ്റായിട്ട് വേണം നമുക്ക് ഈ പൊറോട്ടയുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും പൊറോട്ട സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഒന്നും കൂടി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് അതൊന്ന് കുഴഞ്ഞ് കിട്ടും നമുക്ക് മാവ്. അപ്പോൾ ഒന്നും കൂടി അത് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് കുറച്ച് നന്നായിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിലും താഴെയും പിന്നെ സൈഡിലൊക്കെ ഈ മാവിലെ എല്ലാ ഭാഗത്തും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊരു നനഞ്ഞ തുണിയും കൊണ്ട് ഈ മാവിലെ തട്ടാത്ത രീതിയിൽ തുണി മുകളിലായിട്ട് ആ പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഇട്ടതിന് ശേഷം നമുക്കിതൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാവ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ 1.5 മണിക്കൂർ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എത്ര നേരം നമ്മൾ കൂട്ടി വെക്കുന്നോ അത്രയും, അപ്പോൾ ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 2.5 മണിക്കൂർ എത്ര നേരം നമ്മൾ വെക്കുന്നോ അത്രയും അത് സോഫ്റ്റായി കിട്ടും. ഇനി ഞാൻ ഈ മാവ് ബോളാക്കി എടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇതൊന്നിങ്ങനെ നമുക്കൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈവൻ ബോൾസ് കിട്ടാനായിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് പെർഫെക്റ്റായിട്ട് എല്ലാം ഇതും ബോൾസും ഈവൻ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മളിത് വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പം അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എനിക്ക് ഒരു 13 ബോള് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ 4 കപ്പ് മൈദയ്ക്ക് നമുക്ക് 13 ബോളുകളും കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ ശരിക്കും ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കിത് ശരിക്കൊരു ബോളാക്കി മാറ്റണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് അത് നമുക്ക് ബോളാക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഫോൾഡ് ചെയ്തിട്ട് ഇതൊരു റൗണ്ട് ബോളാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കി എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ബോൾസിലും നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇവിടെ ഞാനൊരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പോവുകയാണ്. നമ്മൾ നനഞ്ഞ തുണി തന്നെ അതിൻ്റെ മുകളിലിട്ടിട്ട് ഒരു 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം.
അടുത്തതായിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് അധികം എണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിൽ മെയിനായിട്ട് നമുക്ക് ഓയിലാണ് വേണ്ടത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോളിൽ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടിയും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് പരത്തിയെടുക്കണം. നല്ല ശരിക്കും നമ്മളുടെ താഴത്തെ ആ കൗണ്ടർ ടോപ്പ് കാണുന്ന രീതിയിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. ഇതിൽ ഇടയ്ക്ക് ഹോളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കീറിപ്പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആവുകയാണെങ്കിലും കുഴപ്പമില്ല, അതൊന്നും സാരമല്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ നൈസിൽ ഇവിടെ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷാർപ്പ് നൈഫ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ വരകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് വിടാതെ കുറച്ച് അടുപ്പിച്ച് വേണം കേട്ടോ അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ കട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ഒരുപാട് ഗ്യാപ്പില്ലാതെ നോക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൈദാമാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ ഇത് ലെയർ തമ്മിൽ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഫിംഗർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സൈഡിലോട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ജോയിൻ്റ് ആയി വന്നോളും. അപ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പത്തിന് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വരും. അതിനുശേഷം നമുക്കൊന്ന് ഇതൊന്ന് വലിച്ച് കൊടുത്തതിന് ശേഷം ഇത് റോൾ ചെയ്യാം. അപ്പോൾ നന്നാക്കി റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. നമ്മൾ ലെയറാക്കിയിട്ടുണ്ടായിരുന്നതൊക്കെ ശരിക്കും നമുക്ക് റോൾ ചെയ്യുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. എല്ലാ ബോൾസും ഞാൻ ഇതേപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് മുമ്പായിട്ട് ഇതേപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്യുക, മുകളിൽ എല്ലാ ബോൾസിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നനഞ്ഞ തുണി യൂസ് ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വെച്ചിട്ട് ഇനി നമ്മൾ കയ്യിലാണ് കേട്ടോ അത് പരത്താൻ പോണത്. അതിന് മുമ്പായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് പോവുകയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പരത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കാം. ഇവിടെ ഞാൻ ദോശക്കല്ലിലാണ് കേട്ടോ നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോണത്. നോൺ സ്റ്റിക്കിനെയും കാട്ടിലും നമ്മൾ ദോശക്കല്ലാവുമ്പോൾ ഒന്നും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ദോശക്കല്ലിൽ നമുക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ പരത്തി വെച്ച പൊറോട്ട ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട ഭാഗത്ത് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗത്തും ഇതേപോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കളർ മാറി വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തതുകൊണ്ട്. അപ്പോൾ ഒരുപാട് നേരം നമുക്കിങ്ങനെ വെക്കാതെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. നമ്മളുടെ പൊറോട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ബാക്കി പൊറോട്ടയും കൂടിയും റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പൊറോട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഈ അടിക്കണയിലാണ് കേട്ടോ നമുക്ക് ആ ലെയർ കിട്ടുക. അപ്പോൾ നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. നമ്മളുടെ പൊറോട്ട അടിച്ചതിന് ശേഷം ഇതെങ്ങനെ നന്നായിട്ട് ലെയറായിട്ട് നമുക്ക് കിട്ടും. ഇത് ശരിക്കും കഴിച്ചു നോക്കുമ്പോൾ ടേസ്റ്റ് ശരിക്കും നമ്മുടെ ആ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോഫ്റ്റും അതേപോലെ തന്നെയാണ്. പിന്നെ ലെയറിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ലെയർ ഇപ്പോൾ ഈ ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണുണ്ടാവും ഒരുപാട് ലെയർ ഇതിൽ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും കട്ട് ചെയ്ത് കൊടുത്തിട്ടല്ലേ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തത്. അപ്പോൾ ആ അങ്ങനെ ചെയ്തതും കൊണ്ട് നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മുട്ട ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ മുട്ട യൂസ് ചെയ്യാത്തവർക്കും ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.